എനിക്ക് പോരാൻ പറ്റില്ല. പൊന്നിന് സാറെ ചതിക്കരുത്, റിലീസ് ഡേറ്റ് കൊടുത്തുപോയി. സെൻസർ ഇത്രയും ഭാഗം കട്ടിയെന്ന് ഞാൻ പ്രതീക്ഷയല്ല. ഇത് ഉടനെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ആകെ കുഴഞ്ഞു. എങ്കിലും വീട്ടിലൊന്നും വെച്ച് പറയാമോ? അതൊക്കെ ഞങ്ങൾ ഏറ്റു, ഇവരൊക്കെ കൂടി നോക്കിക്കൊള്ളും. സാർ എന്റെ കൂടെ ഇത് വന്നാൽ മതി. കഴിയുന്നത്രയും വേഗം സാറിനെ തിരിച്ചയക്കാം. വരൂ. എന്തൊരു അക്ലിഷ്ടം, വല്ലാത്ത മനപ്രയാസം. ഇന്നലെ കോളേജിലെ പരിപാടിക്ക് പപ്പേട്ടനുണ്ടായിരുന്നു. അവിടുന്ന് എന്നോടൊന്ന് വിളിച്ചു പോലും പറയാതെ പപ്പേട്ടൻ എങ്ങോട്ട് പോയി? ഹലോ, സെക്രട്ടറി മാധവൻ ഹിയർ, സപ്പോസ് പ്രസിഡന്റ്. എന്റെ പപ്പേട്ടൻ ഷൂട്ടിങ്ങിന് പോയല്ലോ. എവിടെ? ഏർക്കണോ? അത് ശരി. പ്രൊഡ്യൂസറുടെ ആളാ പപ്പേട്ടൻ. ഏർക്കാട് ഷൂട്ടിങ്ങിന് പോയത്. വിവരം വിളിച്ച് പറയാൻ തീരെ സമയമില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക് അവരുടെ കാര്യം കാണണമെന്ന് അല്ലാതെ എന്തെങ്കിലും വിചാരമുണ്ട്? അവന്റെ അച്ഛന്റെ ശ്രാദ്ധത്തിനാണ്. തീർച്ചയായും വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ജോലിയാണല്ലോ ഇപ്പൊ അവൻ വന്നത്. അമ്മ ഇവിടെ നിൽക്കുകയാണ്. ഔട്ട്ഡോർ ഷൂട്ടിംഗിന്റെ ഒരു കേട്ട് എന്തൊരു ആൾക്കൂട്ടമായിരുന്നു. അമ്മ 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 എന്താ ഒന്നും ഉണ്ടാക്കുന്നത്? ഒന്നുമില്ല. എന്താണമ്മ ഇവിടെ ഉണ്ടായത്? എന്തുണ്ടായെന്നോ ഞാൻ പറഞ്ഞാലും നിനക്കറിയാം. അല്ലേ, ഇവിടുന്ന് പോകുമ്പം നീ എപ്പോ വരാന്ന് പറഞ്ഞിട്ട് പോയി. സത്യത്തെ ഞാൻ മറന്നു തന്നെ. പണവും പ്രതാപവും ഉണ്ടായ അച്ഛൻ ആരാ അമ്മ ആരാന്നൊരു ഓർമ്മയില്ല. അല്ലേ, വർഷത്തിൽ ഒരിക്കൽ മരിച്ചുപോയ നിന്റെ അച്ഛന് ചെയ്യാനുള്ള കടമ ചെയ്യാൻ നിനക്ക് സമയമില്ല. പിന്നെ എന്തിനാടാ ഈ കണ്ട പണമും വീടും? അല്ല, എനിക്കിതൊന്നും വേണ്ട. എനിക്കിന്റെ കുടിലും മതി. സംഭവിച്ചുണ്ടാകുന്ന കേൾക്കും. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യന് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നേനെ. ആ നഷ്ടം ഇല്ലാതാക്കാൻ ഞാൻ പോയി ജോലി ചെയ്തു. അങ്ങനെ അച്ഛന്റെ ശ്രാദ്ധ ദിവസവും മറന്നു. നീ കൂടുതൽ പ്രസിദ്ധനാവുന്തോറും എന്നെ മറന്നു പോകുന്നു. അമ്മേ, എന്റെ ഉമ്മ നല്ലവനായി. എനിക്കിനി ഒന്നും വേണ്ട. ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. എന്റെ മോന്റെ മടിയക്കെടുന്ന് മരിക്കുന്നു. അത് നിങ്ങൾ താഴ്ത്തു മോനെ. അമ്മ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാനും എന്റെ അവസാനത്തെ ആഗ്രഹം പറയാൻ പോവാണ്. എന്താ മോനെ? അമ്മയുടെ കൈകൊണ്ട് അഴിയ ചോറും തൈരും ഉപ്പും അങ്ങനെ ഞാൻ കുഴച്ച് തരാമോ? തരാം മോനെ. അമ്മ വായി തരുന്ന ഈ ചോറിന്റെ സ്വാദം വേറെ എന്ത് കഴിച്ചാലും കിട്ടില്ല. നീ പോടാണ്. ഹാപ്പി ന്യൂസ് പറയൂ. ഒരു ഭയങ്കര സന്തോഷ വാർത്തയുണ്ട്. എന്താ മണി? എനിക്ക് ഫിലിംഫെയർ അവാർഡ് കിട്ടി. ഈ വർഷത്തെ മലയാളത്തിലെ ഏറ്റവും നല്ല നടൻ ഞാനാണ്. ഈ പ്രാവശ്യം അമ്മ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, ഫംഗ്ഷന് വന്നേ പറ്റൂ. ഞാൻ വരില്ല. അതെന്താ വന്നേ? ഞാൻ വന്നില്ലേ ഇല്ലെന്താ? എന്റെ മനസ്സ് മുഴുവനും അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ അതെ പരിപാടി എന്നാ? സെവൻറ്റീൻ. 17. We have